അൽഫാം വെറൈറ്റി ഐഡിയല്ലേ വെറൈറ്റി സംഭവങ്ങളാണ് ാണ് ക്യാമറമാന് ഞങ്ങളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചിലപ്പോ എങ്ങനെ അപ്പൊ ഈ വീഡിയോ കാണണോല് ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ ഇതാ ബേബിയൊക്കെ തണുത്ത് ഇങ്ങനെ ഇരിക്കുക അവിടെ ഞങ്ങള് റിസോർട്ടിൽ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇതാണ് നമ്മളെ റിസോർട്ട് കേട്ടോ ശിന്ദരിയേ പറ്റോസേ പറ്റോസേ നോട്ടെ നോട്ടെ ഗണപതി കുട്ടി നോട്ടെ അല്ല തണുക്കണോൾക്ക് ഞങ്ങളിതാ ഒന്ന് നടക്കാനിറങ്ങിയതാണ് രാവിലെ തന്നെ പറ്റോസേ നടക്കാനിറങ്ങിയതാ ആ ബേബിയെ എവിടെ ബേബി ഇതാ അവിടെ ഉണ്ട് നാദിമോനോടെ ഞങ്ങൾ രസമായിട്ടേ ഒന്ന് നടക്കാനിറങ്ങിയത് ഊട്ടിന്ന് ഒടുക്കത്തെ തണുപ്പാണ് ഈ തണുപ്പിൽ ഞങ്ങളൊന്നങ്ങോട്ട് ഒന്നങ്ങോട്ട് പുറത്തു പോയിട്ട് ഒരു ചായ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചു കൊടുക്കുക ഇനി അടുത്ത് എവിടെ എങ്ങാനും ആണ് ആവാ ചായ ഉള്ളത് ഇവരെ പറഞ്ഞ പറ്റിച്ച് കൊണ്ടുപോകുന്നുണ്ട് ചായയൊക്കെ കിട്ടും ചായയൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അല്ലേ ാണ് ക്യാമറമാന് ഞങ്ങളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ തണുപ്പ് എങ്ങനെ നല്ല തണുപ്പുണ്ട് ബേബി എനിക്കിപ്പോ തോന്നണ എന്താ അറിയോ നമ്മള് വണ്ടി നമ്മളിപ്പോ അവിടെ ക്യാമറ ഒക്കെ കോട്ട കിട്ടണു നിങ്ങൾ ഇവിടെ നിക്കിട്ടോ ഞാൻ ക്യാമറ എടുത്തിട്ട് അല്ല വണ്ടി എടുത്തിട്ട് കേട്ടോ അപ്പൊ ഗൈസ് ഞങ്ങൾ ഇത് ചായ കുടിക്കാൻ വേണ്ടി ലാസ്റ്റ് വണ്ടി എടുക്കേണ്ടി വന്നു കേറു എല്ലാരും നമ്മള് ചായ അടിച്ചാൻ പോവാണ് ഇനി നമ്മള് ചായ അടിച്ചാന്നില്ലേ ബ്ലോഗ് ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ആ ഇത് വണ്ടി സ്റ്റാർട്ടായി പോവുകയാണല്ലേ വണ്ടിക്ക് ചെലപ്പോ നമ്മളെ പെണ്ണുമ്മും മറ്റേ സുക്കൂറും അവിടെ കടന്നുറങ്ങും നമ്മളെല്ലാരും ഇവിടെ യാത്ര ഇനി നമ്മളെ വീണ്ടും യാത്ര ചെയ്യാണ് പറക്കി പറക്കി പോ ഇപ്പൊ ഇപ്പഴും ബ്ലോഗ് എടുക്കുക നമ്മളെ ആ റോഡ് കണ്ടോളു ആ അവിടെ താരി ലിഫ്റ്റ് ലിഫ്റ്റ് ഇങ്ങനെ വരുന്നത് കാണാം നിറയെ വണ്ടികള് കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ട് ഞാൻ വീട്ടിൽ അവിടെ അവിടെ താരി ആന ബസ് തന്നെ മാറ്റി പറഞ്ഞതാണ് ഗൈസ് നമ്മളെ തിരക്കനല്ലേ അങ്ങനൊക്കെ ഉണ്ടാകും ആടതാ മൂന്ന് വണ്ടിയൊക്കെ വരുന്നത് ഒന്ന് കേറവേനാ ഒന്ന് കേറവനാണ് അതൊക്കെ നമുക്ക് മനസ്സിലായിക്കണേ
അവിടെ നോക്കൂ, നല്ല സ്ഥലങ്ങളാണ്. പെരുങ്കാട് വന്നിട്ട് ഞങ്ങള് വറ്റിക്കാൻ മലക്കാണ്. കണ്ടോളൂ കണ്ടോളൂ, അല്ലത് ഇങ്ങക്കുള്ള കാഴ്ചയാണ്. ഞങ്ങളൊക്കെ ഇതിന് മുന്നേ കണ്ടി. ഇങ്ങളെന്താ തിരിഞ്ഞ് 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 കടകളൊക്കെ ഉള്ളത് ആ ഭാഗത്താന്ന് തോന്നുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മള് അന്നാ വന്നത്. ഇതുപോലെ മനസ്സിലായി ബേബിക്ക്? ഊട്ടിയിലെ കാഴ്ചകളാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾ ചായ കുടിക്കാൻ ഇവിടെ തന്നെ കയറിയിട്ടുണ്ട്. മദ്രാസ് പത്ത് സെ ചാടിക്കാം. ഏ വാ, ആ എന്താ വണ്ടി കഴിക്കാം? വാ 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 ബേബി. അതിമോനെ എന്താ വേണ്ടി പറഞ്ഞോട്ടോ. നമുക്ക് എന്താ കഴിക്കണ വെച്ചാൽ അത് ഒരു പാക്കും ചെയ്തിട്ട് അങ്ങോട്ടും കൊണ്ടുപോകാം കേട്ടോ. നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് കേറുന്ന ഹോട്ടലാണിത്. അങ്ങനെ ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാദാ ദോശ കിട്ടി കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പാട്ടിട്ടുകൊണ്ട് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ഞാൻ ഓൺ വോയിസ് കൊടുക്കുകയാണ്. എൻ്റെ സുന്ദരി മോള് കഴിക്കണേണ്ടില്ലേ. ഹാപ്പി ഹാപ്പി ട്രാവലിംഗ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മസാല ദോശ എത്തി. അപ്പൊ ചെക്കനിതാണ് മസാല ദോശ അടിച്ചു പൊളിച്ച് അടിച്ചു പൊളിച്ച് തിന്നോണ്ടിരിക്കുകയാണ് അല്ലേ. ഓനെ തിന്നണ കാണുന്ന നോക്കുകയാണ് ഞാൻ. അത് മാത്രമല്ല, അവിടുത്തെ തണുപ്പും ഇങ്ങനത്തെ ഒരു അടിപൊളി ചൂടില്ല മസാല ദോശയും. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. ഇന്നേരത്ത് നല്ല ചായ, ഇവിടുത്തെ ചായ പറഞ്ഞാൽ കിഡുവാണ്. പത്ത് സെ അപ്പൊ നമ്മൾ എടുക്കാൻ പോണേ. ഇതാ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതാ പന്നിനെ തന്നിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ട് നടക്കുന്ന പരിപാടി. ഇതങ്ങനെ നടന്ന് പോയിക്കൊണ്ടേയിരിക്കണം. കണ്ടിരിയേ, അതാണ് പരിപാടി. ഇതാ വ്ളോഗ് എടുക്കുമ്പോൾ ചാണകം ചുട്ടില്ല എന്നൊക്കെ പറയുന്നില്ല ചുണ്ടരിയെ. ചായപ്പൊടിയാ കാഴ്ചകൾ കാണണം. ഇതങ്ങനെ നടക്കുന്നെ ഒക്കെ വന്ന് നോക്കുമ്പോ നമ്മളെ നാട്ടിൽ നിന്ന് ബസ്സിന് തന്നെ കയറി വന്നിട്ടുണ്ട് എല്ലാരും. ഒരുവിധ ആൾക്കാരൊക്കെ ആ വണ്ടികളൊക്കെ എടുത്തോളൂ. ഇതാണ് ഞങ്ങൾ കോത്തൂസിലും നല്ല മാങ്ങ മാങ്ങ നിൽക്കണം. മാങ്ങ മാങ്ങണ്ടേ? മാങ്ങ മാങ്ങണം. Thank you.
ഇതാണ് ബോട്ടാണിക്കൽ ഗാർഡനിലാണ് ഇപ്പൊ ഞങ്ങൾ ഇരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാനോ? നിങ്ങൾ ചുറ്റി കണ്ടോളൂ, ഞാനും ബാത്റൂസും ഇവിടെ ഇവിടെ ഇരിക്കണ്ടോ? ഓക്കെ. ഞാനിമോനെ കളിച്ചണം, ചവിട്ടി പൊട്ടിച്ചണം എടുക്കണം കേട്ടോ, വൈകി എടുത്തോ. ഞങ്ങള് റോഡ് സൈഡിലൊന്ന് വണ്ടി സൈഡ് ആക്കിട്ട് ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന സ്ഥലം നോക്കിയപ്പോ ഇവിടെയെന്നാ പറഞ്ഞിട്ട് അവന്ന് പോയോക്കാന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടാവോ, കിട്ടുമോ? തിരക്കാണ്, വരി നിൽക്കേണ്ട കോലാണെങ്കിൽ നമുക്ക് നാട്ടിൽ കൂടാ, അവിടെ കിട്ടും അല്ലേ? ഒന്ന് പോയോക്കാം, പോയോക്കാം, വാ പോന്നോട്ടെ, പോന്നോട്ടെ. ഹൈദരാബാദ് അൽഫാം വെറൈറ്റി വരികയല്ലേ, വെറൈറ്റി സംഭവങ്ങളാണ് ഇവിടെ സംഭവം. ബുക്കിംഗ് ഒക്കെ ഉണ്ട്, ഇതാ ഞങ്ങള് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക, ബുക്ക് ചെയ്തോ. ഷുഹൂർ അവിടെ ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഹൈദരാബാദി ബിരിയാണിൻ്റെ സ്ഥലം, എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കാണാൻ. അപ്പൊ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണം, നമുക്ക് കാണാം വീഡിയോസ് എങ്ങനെയുണ്ട്, സംഭവങ്ങളൊക്കെ ഒന്ന് അറിയാം, കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, കുറച്ച് ടൈമായി, ഇങ്ങനെ ഒരു അനക്കല്ല, എങ്ങനെ കുത്തിരിക്കണം, വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാനൊക്കെയാണ്. അങ്ങനെ കാത്തിരുന്നത് വെറുതെ ആയില്ല, അവസാനം ഹൈദരാബാദി ബിരിയാണി നമ്മളെ മുന്നിൽ വലിയൊരു ചെമ്പിലെത്തി. ഞങ്ങൾക്ക് അഞ്ചാൾക്കാർക്ക്, അതായത് നാദിമോനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അഞ്ചാൾക്കാർ. ഫാത്തൂസ് കഴിക്കൂല നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഞ്ചാൾക്കാർക്കില്ല ബിരിയാണിയാണ് ഈ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അടിപൊളി എന്തൊക്കെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, തൈരാണ്. അപ്പോൾ അവരോട് തന്നെ ഞാൻ സെർവ് ചെയ്യാൻ പറഞ്ഞു, കാരണം നമുക്ക് അതിട്ടാൽ ശരിയാവില്ല, ഒരു പ്രത്യേക ടൈപ്പ് പുടുത്തും അങ്ങനെയാണ് ഇട്ട് തരുന്നത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാകണ്ടോ, ഞങ്ങൾ നാദിമോനാണെങ്കിൽ അത് മണം പിടിച്ച് നോക്കി നിൽക്കുകയാണ്. അടുത്തത് എനിക്കാണ്, അല്ലല്ലേ, എനിക്ക് വന്നില്ല. അപ്പം ഇനി അടുത്ത ഇൻടേക്ക് നോക്കാമല്ലേ. അപ്പോൾ ഇൻടേക്ക് ഇടുമ്പോൾ എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കറേ. ബേബിൻ്റെ ഇട്ടു, ആ അടിപൊളി ഇൻടേക്കാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഇരുത്ത് നോക്കി നിൽക്കുകയാണ്. ചിക്കൻ പീസ് ഒരാൾക്കും കിട്ടിയില്ല, എനിക്ക് ചിക്കൻ പീസ് കിട്ടി. അപ്പം ഞങ്ങൾ കഴിച്ചു നോക്കുകയാണ്, ഇനി അതൊന്ന് കഴിച്ചു നോക്കി, അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണെന്ന് പറയും. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫോൺ വോയിസ് പിന്നെ ചെയ്യണോണ്ട് അപ്പോഴത്തെ ആ രുചി പറഞ്ഞറിയിക്കാൻ പറ്റൂല, അടിപൊളിയാണ്. സംഭവം കിടുവാണ്, ഞങ്ങൾ കഴിച്ചു നോക്കിയതാണ്, ഫുൾ സെറ്റ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഷുഹൂറിനും പെണ്ണൂനും ഇട്ടു കൊടുത്തു. അതിൻ്റെ കൂടെ കിട്ടിയ ആ ചട്ടിനി പോലുള്ള സാധനം നല്ല ടേസ്റ്റാണ്, അതിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ തൈര്, അവരത് വെണ്ണ പോലുള്ള തൈരാണ്, വലിയ പുളിപ്പില്ലാത്ത ടൈപ്പ്, എന്നാലും അതിലേക്ക് കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി. ചിന്ന കുട്ടിയാ, നാളെ വാങ്ങിയെന്ന് കാണാൻ.
ചുറ്റി തിരിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷുഹുറ എന്താണ് അവസ്ഥ? ഹൈദരാബാദി ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കല്ല ബിരിയാണിയാണോ? ഉറങ്ങാൻ പറ്റിയ ബിരിയാണിയാണൊക്കെ. എന്ത് ചെയ്യുമല്ലയ്യ? അപ്പൊ കമ്പ തരീട്ടോ. കമ്പം ഇവിടെ വാങ്ങിച്ചു എവളോ? എന്നെ വാങ്ങിയിട്ടോ? മൂന്ന് കമ്പോ 120. അപ്പൊ ഞങ്ങളിതാണ് ഗൂഡല്ലൂർ എത്തി. ഗൂഡല്ലൂർ ഞങ്ങള് ഈ ചോക്ലേറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ ചായപ്പൊടി, ചായ, ബർക്കി, അതേപോലെ നാദിമോന്, എഡിറ്റ് ചെയ്ത് എഡിറ്റിങ്ങിലാലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പരിപാടികളിലാണ്. എന്നാ പെണ്ണും അതാണ് നോക്കി ഉത്തരക്കണം ഓരോ സാധനങ്ങൾ. പോത്തൂസും ഉണ്ട് അവിടെ തന്നെ, അവിടെ അടുത്തന്നെ. അപ്പം ഇങ്ങനെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നാദി മോൻ എടുത്തുകൊണ്ട്. എന്തായാലും ഞങ്ങൾ ഇതോടുകൂടി നാട്ടിൽ പോവാണ്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.